ഹലോ സ്റ്റുഡൻസ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എയർ പൊല്യൂഷനെ കുറിച്ച് കണ്ടു അല്ലേ അത് ആ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇന്ന് മുതൽ നമ്മൾ വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എന്താണ് വാട്ടർ പൊല്യൂഷൻ നമുക്കറിയാം കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ബൈ ഫോറിൻ സബ്സ്റ്റൻസസ് വിച്ച് ഓൾട്ടർ ദ ക്വാളിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ ആൻഡ് വിച്ച് ഡിസ്ട്രോയ്സ് ഇറ്റ്സ് നോർമൽ ഫംഗ്ഷൻസ് and യൂസ്ഫുൾനെസ് ടു ഡൊമസ്റ്റിക് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ നീഡ്സ് അല്ലേ അതായത് വെള്ളത്തിൻ്റെ കണ്ടാമിനേഷനാണ് എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസും ഉണ്ട് അതുകൊണ്ടൊന്നുണ്ടാവണോ വാട്ടറിൻ്റെ നൈസർഗികമായ ക്വാളിറ്റിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻസൊക്കെ ഡിസ്ട്രബ്റ്റഡ് ആകുന്നു അങ്ങനെ അത് ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ അത്ര ആപ്റ്റല്ലാതായി മാറുന്നു അതാണ് വാട്ടർ പൊല്യൂഷൻ സോ വാട്ട് ഇസ് ദ മേജർ റീസൺ ഫോർ വാട്ടർ പൊല്യൂഷൻ ദ മെയിൻ റീസൺ ഫോർ വാട്ടർ പൊല്യൂഷൻ ഈസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഫോർ വാട്ടർ പൊല്യൂഷൻ ആൻഡ് ബൈ മീൻസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അൺഡിസയേഡ് ആൻഡ് മെനി ടോക്സിക് സബ്സ്റ്റൻസസ് ആർ പൂൾഡ് ഇൻ ടു ദീസ് വാട്ടർ ബോഡീസ് സോ പ്യുവർ വാട്ടർ പ്യുവർ വാട്ടർ ആണ് ശരിക്കും നമ്മുടെ ജീവൻ്റെ നിലനിർത്തുന്ന നിലനിൽക്കുന്നതിനുള്ള വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാരണം ഒരു ഒരു വസ്തു അല്ലെ പ്യുവർ വാട്ടർ ഇറ്റ് ഈസ് നോൺ ആസ് ദ എലിക്സർ ഓഫ് ലൈഫ് ഇറ്റ് ഈസ് നൗ എ പ്രീഷ്യസ് കമ്മ്യൂണിറ്റി അതായത് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദ പ്യുവർ വാട്ടർ ഈസ് നോട്ട് അവൈലബിൾ ബിക്കോസ് ഓഫ് കണ്ടാമിനേഷൻ സൊ വി മേജർ സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു ഹ്യൂമൺ ആക്ടിവിറ്റീസ് എന്ന് ആ ഹ്യൂമൺ ആക്ടിവിറ്റീസിലുള്ളതാണ് ഡൊമസ്റ്റിക് വേസ്റ്റ് ഫ്രം അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് അഗ്രികൾച്ചറൽ റൺ ഓഫ് എക്സെട്ര വിച്ച് ആർ ഡിസ്ചാർജ്ഡ് ഇൻ ടു അവർ നാച്ചുറൽ വാട്ടർ ബോഡീസ് അല്ലെ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ കോഴ്സുകളൊക്കെ ഹ്യൂമൺ മെയ്ഡാണ് അല്ലെ മനുഷ്യരുണ്ടാക്കണ പൊല്യൂഷനാണ് മെയിൻലി വാട്ടർ പൊല്യൂഷൻ Then, pollution of water and their toxic effects. So, as we have already seen, a water pollutant is a substance, agent, or factor which degrades the quality and the normal characteristics of water. Okay, so first one is water pollution by sewage. There are several characters which contribute to the water pollution. So, first we are discussing about the സീവേജ് സോ വോട്ട് ഇസ് സീവേജ് സീവേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ദ ഓർഗാനിക് ആസ് വെൽ ആസ് ദ ഇൻഓർഗാനിക് വേസ്റ്റ് മാറ്റർ ഇസ് ഇറ്റ് സോ സീവേജിലെ മെയിനായിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് ആണ് ആയിട്ട് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഈ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി എന്തായിരിക്കും ഇറ്റ് വിൽ ബി ഓർഗാനിക് മെറ്റീരിയൽ ഓർ ഇൻഓർഗാനിക് മെറ്റീരിയൽ ഓർഗാനിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് മെയിൻലി പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ്സ് അതൊക്കെ സീവേജിൽ ഉണ്ടാവും അല്ലേ ഇൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലോ ഗ്രിറ്റ് ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ മണൽ അല്ലെങ്കിൽ ചരല് ദെൻ സോൾട്ട്സ് മെറ്റൽസ് എക്സെട്ര അതൊക്കെയാണ് മെയിൻ ഇന്നോർഗാനിക് ഫ്രാക്ഷൻസ് അപ്പോൾ വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ് എന്ന് പറയുമ്പോൾ സീവേജില് ഓർഗാനിക് വേസ്റ്റുകളും ഉണ്ട് അതുപോലെ തന്നെ ഇനോർഗാനിക് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ സീവേജ് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ വാട്ടറിനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സീവേജ് ഇൻഡ്യൂസസ് എ ഫൗൾ ഓർഡർ അവർ സ്റ്റെഞ്ച് ടു വാട്ടർ സ്റ്റെഞ്ച് മീൻസ് ദുർഗന്ധം വെള്ളത്തിന് ഉണ്ടാവുന്നു ആൻഡ് ഇംപാർട്സ് എ ഡിഫറെന്റ് കളർ ടു ഇറ്റ് ആൻഡ് കോസസ് ഇറ്റ്സ് ടർബിഡിറ്റി അപ്പോൾ വാട്ടറിന്റെ നൈസർഗികമായിട്ടുള്ള എല്ലാവിധ ക്യാരക്ടേഴ്സും അത് നശിപ്പിക്കുന്നു ആൻഡ് ദ സീവേജ് മേ ഓൾസോ കണ്ടെയ്ൻ ഹ്യൂമൻ ആൻഡ് ആനിമൽ എക്സ്ക്രീഷ്യ അല്ലെ മനുഷ്യ ആനിമൽസിൻ്റെ ഒക്കെ വിസർജ്യങ്ങളും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വിസർജ്യത്തിലൊക്കെ എന്തുണ്ടായിരിക്കും ധാരാളം ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും ആ മൈക്രോ ഓർഗാനിസംസ് ധാരാളം ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണങ്ങളും ആയിത്തീരുന്നു നമുക്കറിയാം വെള്ളം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ടൈഫോയിഡ് പാരാ ടൈഫോയിഡ് കോളറ പോളിയോ എക്സെട്ര ആൻഡ് ദീസ് ആർ സെറ്റ് ടു ബി വാട്ടർ ബോൺ ഡിസീസസ് അതായത് വെള്ളം കണ്ടാമിനേറ്റഡ് ആവുന്നതിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്ന അസുഖങ്ങളാണ് ഇവയെല്ലാം ഓക്കെ ഇനി ഓർഗാനിക് പൊല്യൂട്ടൻസ് നമ്മൾ നേരത്തെ കണ്ടു അതായത് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു അതൊക്കെ വാട്ടറിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അത് ഓക്സിജൻ്റെ വാട്ടറിലുള്ള ഓക്സിജൻ്റെ ലെവലിനെ കുറയ്ക്കുന്നു ബിക്കോസ് ദിസ് മൈക്രോബിയൽ മൈക്രോബിയൽ ഡീഗ്രഡേഷൻ ഓഫ് ദിസ് ഓർഗാനിക് സബ്സ്റ്റൻസസ് കൺസ്യൂംസ് ദ ഡിസോൾഡ് ഓക്സിജൻ അതായത് വെള്ളത്തിലെ ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ആ ഓർഗാനിക് വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മൈക്രോബ്സ് വെള്ളത്തിൽ തന്നെ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജനെ ഉപയോഗിക്കുന്നു അപ്പോൾ വെള്ളത്തിലത്തെ ഓക്സിജൻ്റെ കണ്ടന്റ് കുറയുന്നു അപ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് അതിൽ ഫിഷ് ഒക്കെ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ വെള്ളത്തിലെ ഓക്സിജൻ്റെ കണ്ടൻറ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഫിഷിൻ്റെയൊക്കെ ജീവിതം നശിക്കുന്നു അതായത് ദിസ് ലീഡ്സ് ടു ഫിഷ് കിൽസ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതിനുള്ള കാരണമായി മാറുന്നു ഇത് ഓർഗാനിക് പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ സീവേജ് വേസ്റ്റുകളൊക്കെ വരുമ്പോൾ അതിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും മെയിൻലി ഇൻ ദ ഫോം ഓഫ് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ അല്ലേ അപ്പോൾ ഈ നൈട്രജനും ഫോസ്ഫറസും ധാരാളം സീവേജിൽ ഉണ്ടാവുമ്പോൾ അത് വെള്ളത്തിലേക്ക് എത്തുന്നതാണ് അല്ലേ സീവേജ് വെള്ള വെള്ളത്തിലേക്ക് കണ്ടാമിനേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ പറയുന്നത് അപ്പം ഈ സീവേജ് വാട്ടർ ബോഡീസിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിലുള്ള നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ഈ വെള്ളത്തിലെ ആൽഗേയ്സ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യാനുള്ള കാരണമാവുന്നു അപ്പം നൈട്രോജൻ്റെയും ഫോസ്ഫറസിൻ്റെ ഒക്കെ പ്രസൻസിലെ വെള്ളത്തിലുള്ള ആൽഗേയ്സ് വളരെയധികം ഗ്രോ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം ദിസ് ലീഡ്സ് ടു യൂട്രോഫിക്കേഷൻ ആൽഗൽ ബ്ലൂം വഴി യൂട്രോഫിക്കേഷൻ ഉണ്ടാവുന്നു യൂട്രോഫിക്കേഷൻ തന്നെയാണ് ആൽഗൽ ഗ്രോത്ത് ഓർ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത് അപ്പോൾ യൂട്രോഫിക്കേഷൻ എന്തായാലും എന്താ സംഭവിക്കുക ഓക്സിജൻ വെള്ളത്തിൽ ഉള്ളതാണ് അല്ലേ ആ ഡിസോൾവ്ഡ് ഓക്സിജൻ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ് ഫോർ ആൽഗൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ദിസ് എഗെയിൻ ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ഓർഗാനിസംസ് അതായത് ആൽഗേയ്സ് ഭയങ്കരമായി വളർന്നു കഴിഞ്ഞാൽ ആ ആൽഗേകളുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ഓക്സിജനെ ഒക്കെ യൂസ് ചെയ്യുകയും തത്ഫലമായി വെള്ളത്തിലുള്ള അക്വാട്ടിക് ഓർഗാനിസംസിനെ ഓക്സിജൻ ഇല്ലാതാവുകയും അങ്ങനെ ആ ഓർ അക്വാറ്റിക് ഓർഗാനിസംസിന് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു ഇതാണ് യൂട്രോഫിക്കേഷൻ യൂട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സീവേജ് വേസ്റ്റുകൾ വെള്ളത്തിലേക്ക് എത്തുമ്പോൾ സീവേജിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും ഇൻ ദ ഫോം ഓഫ് നൈട്രോജൻ ആൻഡ് ഫോസ്ഫറസ് ഈ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയൊക്കെ പ്രസൻസിലെ വെള്ളത്തിലുള്ള ആൽഗെയ്സ് ഭയങ്കരമായിട്ട് വളരുന്നു അതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതിൽ ഗ്രീക്കിലെ മീനിങ് എന്താണെന്ന് വെച്ചാൽ വെൽ നറിഷ്ഡ് എന്നാണ് അർത്ഥം യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ആൽഗെയ്സ് ഭയങ്കരമായിട്ട് വളരുമ്പോൾ ആ ആൽഗെയ്സിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വെള്ളത്തിലുള്ള ഡിസോൾഡ് ഓക്സിജൻ അത് യൂസ് ചെയ്യുകയും തത്ഫലമായി വെള്ളത്തിലെ ഡിസോൾഡ് ഓക്സിജൻ കുറയുകയും വെള്ളത്തിലെ ബാക്കി ഓർഗാനിസംസിനെ അക്വാട്ടിക് ഓർഗാനിസംസിനെ വെള്ളത്തിൽ നിന്ന് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതിരിക്കുകയും ചെയ്യുന്നു ആൻഡ് ദിസ് ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് അക്വാട്ടിക് ഓർഗാനിസംസ് മാത്രമല്ല ഇങ്ങനെ ആൽഗയിൽ ബ്ലൂമ് ഭയങ്കരമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല വാട്ടർ സോഴ്സുകളും നമ്മൾ റിക്രിയേഷനൽ ആക്ടിവിറ്റീസിനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ യൂസ് പരന്നു കെടുക്കുകയാണ് വെള്ളത്തിലേച്ചാൽ നമുക്ക് യൂസ് നമുക്ക് അത് റിക്രിയേഷനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ വെള്ളം ഇല്ല അല്ലേ അപ്പോൾ സോ ഇറ്റ് വിൽ ഓൾസോ ഡിസ്റ്റേബ് ദ ട്രാൻസ്പോർട്ടേഷണൽ ആൻഡ് റിക്രിയേഷണൽ യൂസസ് ഓഫ് വാട്ടർ ഇതാണ് യൂട്രഫിക്കേഷൻ സോ നമുക്ക് ഈ സീവേജിനെ എന്ത് വന്നാലും സീവേജിനെ ട്രീറ്റ് ചെയ്തിട്ടേ നമ്മൾ എന്തെങ്കിലും വാട്ടർ ബോഡീസിലേക്ക് എത്തിക്കാൻ പാടുള്ളൂ അതിന് പ്രൈമറി ട്രീറ്റ്മെൻ്റ് ഉണ്ട് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ഉണ്ട് ടെർഷറി ട്രീറ്റ്മെൻറ്റും ഉണ്ട് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ മെയിൻലി അത് സെറ്റിൽ ചെയ്യണത് സോളിഡ്സിനെയൊക്കെയാണ് അത് ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കലി സോളിഡ്സിനെയൊക്കെ മാറ്റുന്നു സെക്കൻഡറി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റാകുമ്പോൾ എയ്റോബിക് അനേറോബിക് മൈക്രോ ഓർഗാനിസംസിനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ദെൻ ടെറിഷറി ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോളജിക്കൽ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്സൊക്കെ യൂസ് ചെയ്തിട്ട് സീവേജിനെ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ് അത് എന്തൊക്കെ കാരണമാവുന്നു അതിനെങ്ങനെയൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് ഈസ് ദ വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രീസ് എന്ന ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫ്ലുവൻസ് നമ്മുടെ ഫ്രഷ് വാട്ടർ ബോഡീസിലേക്കൊക്കെ വരുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് അല്ലെ സിമ്പിൾ ന്യൂട്രിയൻസ് തൊട്ട് കോംപ്ലക്സ് സബ്സ്റ്റൻസസ് വരെ ഇൻ ഇൻഡസ്ട്രീസ് എന്ന വെള്ളത്തിലേക്ക് വരുന്നു മെയിൻലി ഏതൊക്കെ ഇൻഡസ്ട്രീസ് നിന്നാണ് പൾപ്പ് ഇൻഡസ്ട്രി പേപ്പർ മിൽസ് ഷുഗർ ഫാക്ടറീസ് ഓർഗാനിക് കെമിക്കൽ പ്ലാന്റ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ടാനറീസ് തുകൽ വ്യവസായം ഡിസ്റ്റിലറീസ് ഡയറീസ് അവിടെ നിന്നൊക്കെ ധാരാളം ഓർഗാനിക് മാറ്റർ നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് വരികയും അങ്ങനെത്തെ ഡിസോൾഡ് ഓക്സിനൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഡിസോൾഡ് ഓക്സ നശിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അക്വാട്ടിക് ഓർഗാനിസംസിനെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതിനത് മരിച്ചു പോവും അതുപോലെ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് നിന്നായിരിക്കും കൂടുതൽ ന്യൂട്രിയൻസ് എത്തുക നമ്മൾ നേരത്തെ പറഞ്ഞു യൂട്രോഫിക്കേഷൻ അല്ലേ ഇപ്പോൾ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീന്ന് യൂട്രോഫിക്കേഷൻ സംഭവിക്കാനുള്ള കാരണമുണ്ട് വാട്ടർ ബോഡീസിനെ ദെൻ അതായത് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വാട്ടർ ബോഡീസിലേക്ക് വന്നാലുള്ള ഇഫക്റ്റുകളതിനെ കുറിച്ചിട്ട് അതുപോലെ മെറ്റൽ പ്ലേറ്റിംഗ് ഇൻഡസ്ട്രീസിലെ ധാരാളം സയനൈഡ്സും ഹെവി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ വാട്ടർ ബോഡീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈലി ടോക്സിക് ടു ഓർഗാനിസംസ് ആണ് അതുപോലെ കെമിക്കൽ ഫാക്ടറീസിലെ ആസിഡിക്കും ആൽക്കലൈനും ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു അതും അത് അക്വാട്ടിക് ഓർഗാനിസംസിനെ ഹാംഫുൾ ആണ് ദെൻ പേപ്പർ മിൽസിലെ മിനി മെയിൻലി മെർക്കുറി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് ഹൈലി ആണ് അതുപോലെ കാസിനോജനിക്കും ആണ് ദെൻ റേഡിയോ ആക്റ്റീവ് ഇൻഡസ്ട്രീസ് അങ്ങനത്തെ ഇതിൽ നിന്ന് റേഡിയാക്റ്റീവ് വേസ്റ്റുകൾ വരുന്നു സോ യുറാനിയം പ്ലാന്റ്സ് അറ്റോമിക് എനർജി പ്ലാന്റ്സ് അതൊക്കെ റേഡിയേഷൻ പൊല്യൂഷന് കാരണമാവുന്നുണ്ട് അതുപോലെ ടാനറീസ് അതായത് ഈ തോല് മൃഗങ്ങളുടെയൊക്കെ തോൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് അവിടെ പാത്തോജനിക് ബാക്ടീരിയാസ് അല്ല ലൈക്ക് ആന്ത്രാക്സ് ഒക്കെ ഉണ്ടാവാം ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ വാട്ടർ ബോഡീസിലേക്ക് വരുമ്പോൾ വാട്ടർ ബോഡീസിന് കണ്ടാമിനേഷൻ സംഭവിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് അപ്പം എന്ത് ചെയ്യണം ഇത്തരം ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വരാൻ സാധ്യതയുള്ള വാട്ടർ ബോഡീസ് ഇത്തരം ഇൻഡസ്ട്രീസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വേസ്റ്റുകളൊക്കെ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ബിഫോർ ഡിസ്ചാർജ് ഇൻ ടു ദ വാട്ടർ ബോഡീസ് അതിനെ പ്രൈമറി കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ലൈക്ക് ന്യൂട്രലൈസേഷൻ കോയാഗുലേഷൻ ഓക്സിഡേഷൻ ദെൻ സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട് യൂസിങ് മൈക്രോ ഓർഗാനിസംസ് ടെറിഷറി ട്രീറ്റ്മെന്റ് ഉണ്ട് യൂസിങ് ബയോളജിക്കൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ മെത്തേഡ്സ് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്സിലേക്കൊന്നും ദീപ്പായിട്ട് പോകാനില്ല ജസ്റ്റ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ ഇങ്ങനെയൊക്കെ യൂസ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് ആൻഡ് ദാറ്റ്സ് ആൾ എബൌട്ട് ദ വാട്ടർ പൊല്യൂഷൻ ബൈ ഇൻഡസ്ട്രിയൽ ഇഫ്ലുവൻസ്